മുഖ്യമന്ത്രിയുടെ മക്കൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി വിവാദം നിയമസഭയിൽ അടിയന്തര പ്രമേയമാക്കാതെ ഒളിച്ചോടി പ്രതിപക്ഷം. സാങ്കേതിക ന്യായം നിരത്തിയും മാധ്യമങ്ങളെ കുറ്റം പറഞ്ഞും പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറി. ശശിധരൻ കർത്തയിൽ നിന്നും യു ഡി എഫ് നേതാക്കൾ പണം വാങ്ങിയതിൽ തെറ്റില്ലെന്നും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നും വി ഡി സതീശൻ ന്യായീകരിച്ചു. നിങ്ങൾ പറയുന്നത് പോലെയല്ലോ സംസാരിക്കും. നിങ്ങളല്ലോ യു ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിയല്ലേ ഞങ്ങളുടെ സബ്ജക്ട് തീരുമാനിക്കുന്നത്. ഞങ്ങൾ രാവിലെ നിങ്ങളോട് വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങളുടെ സബ്ജക്ട് തീരുമാനിക്കാൻ പറ്റും. വീണാ വിജയൻ സി എം ആറിൽ നിന്നും മാസപ്പടി വാങ്ങിയെന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലെന്ന വജ്രായുധം മുഖ്യമന്ത്രിയും സർക്കാരിനെയും നിയമസഭയിൽ മുൾമുനയിൽ നിർത്താമായിരുന്ന സുവർണാവസരം. പക്ഷെ മാസപ്പടി അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിക്കാതെ പ്രതിപക്ഷം. അഴിമതി ആരോപണങ്ങളുടെ പരമ്പരകൾ അടിയന്തര പ്രമേയമായി എന്നും ഉയർത്തി മുഖ്യമന്ത്രിയോട് പോരടിച്ച വി ഡി സതീശന്റെ ഇന്നത്തെ പോര് ചട്ടം പറഞ്ഞ് മീഡിയ റൂമിൽ മാധ്യമങ്ങളോട്. രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളുടെ കച്ചവടക്കാരുടെ സംഭാവന മേടിക്കില്ലേ? എന്താ സംഭാവന മേടിക്കുന്നതിൽ എന്താ തെറ്റ്? ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും അതുപോലെ രമേശ് ചെന്നിത്തലയും അവരെ ഞങ്ങളുടെ പാർട്ടി കെ പി സി സി ആ കാലഘട്ടത്തിൽ അവരെ പണം പിരിക്കാൻ സംഭാവന വാങ്ങിക്കാൻ അവരെ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കള്ളക്കടത്ത് നടത്തുന്ന ആളൊന്നുമല്ലല്ലോ. അല്ല വെയിറ്റ് വെയിറ്റ് അല്ലല്ല ലഹരി മരുന്ന് കച്ചവടമോ കള്ളക്കടത്തോ നടത്തണമെന്നല്ല. അയാളുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിച്ചാൽ ഒരു തെറ്റുമില്ല. പാർട്ടി പറഞ്ഞാണ് നേതാക്കൾ പണം വാങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കുമ്പോൾ രേഖയിൽ പേരുള്ള മുൻ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കാതെ ഒഴിഞ്ഞു. അങ്ങയുടെ പേരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. പണം വാങ്ങിയതിന് കണക്കുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല യു ഡി എഫിന്. ഞങ്ങൾക്ക് പണം തന്നുകൊണ്ട് പരിസ്ഥിതി ബോർഡിന് കേസെടുക്കാൻ പാടില്ല എന്ന് വല്ലതും ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ ലീഡേഴ്സിന്റെ പേരാണ്. സംഭാവന ആണോ അല്ലേ ഇതൊന്നും എത്രയോ കാലത്തെ സംഭവമാണ്. സംഭാവന വാങ്ങിയിട്ട് ഈ പാർട്ടിയിൽ റെസീറ്റും കൊടുത്തിട്ടുണ്ടാവും, കണക്കും വെച്ചിട്ടുണ്ടാവും. എൻവയോൺമെന്റ് ഇഷ്യൂലുള്ള ഇഷ്യൂ നമ്മൾ വേറെ ചർച്ച ചെയ്യണം. അത് ഇങ്ങനെ ഒറ്റപ്പെട്ട ഒരു കമ്പനിന്റെ തലയിലിട്ടിട്ട് കാര്യമില്ല. നേതാക്കൾ സംഭാവന വാങ്ങും പോലെയല്ല വീണയ്ക്കുള്ള മാസപ്പിടി എന്ന് യു ഡി എഫ്. അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. സഭാസമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് മാസപ്പടി അടിയന്തര പ്രമേയമാക്കുന്നതിൽ ഇന്നലെ രാത്രി വരെ യു ഡി എഫിലുണ്ടായത് രൂക്ഷമായ ഭിന്നത. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ലീഗും തിരിച്ചടിക്കുമെന്ന് നിർബന്ധം പിടിച്ചതോടെയായിരുന്നു ഒടുവിൽ പിന്മാറ്റം. ഈശാന ന്യൂസ്, തിരുവനന്തപുരം.